ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇന്ന് നടന്ന ദേവസ്വം ബോർഡിന്റെ പാർട്ട് ടൈം കളി പാർട്ട് ടൈം കഴകം പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിന്റെ സോൾവ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായി പഠിക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം, നദികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പോട്ടമോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് പോട്ടമോളജി. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? അത് ഓപ്ഷൻ സി, രാഷ്ട്രപതിക്കാണ് അതിനുള്ള അധികാരം. നാലാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്ത രൂപമാണ് ബിഹു? ഓപ്ഷൻ ബി, ആസാം. ആസാമിന്റെ നാടോടി നൃത്ത രൂപമാണ് ബിഹു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? അത് ഇടുക്കിയാണ്. പണ്ടാണെങ്കിൽ പാലക്കാടായിരുന്നു, ഇപ്പൊ അത് ഇടുക്കിയാണ്. ഇനി ആറാമത്തെ ചോദ്യം, പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം? അത് ഇന്ത്യയാണ്. ഇന്ന് വരെ, അതായത് പുരുഷ ലോകകപ്പ് തുടങ്ങി ഈ 2023 ഈ സമയം വരെ നടന്ന മുഴുവൻ ലോകകപ്പിലും ഇന്ത്യ തന്നെയാണ് കിരീടം ചൂടിയിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? അത് ഫ്രാൻസ്. ഫ്രാൻസിലെ പാരീസിലാണ് ഈ ഒളിമ്പിക്സ് നടക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. അതാണ് ദാദാ സാഹിബ് ഫാൽക്കെ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. സേതുവിനാണ് സേതുമാധവൻ എന്നാണ് മുഴുവൻ പേര്. ആ സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത്? അത് ബംഗളൂരു ആണ്, നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ബംഗളൂരു. 11, കേരളത്തിലെ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല? ഓപ്ഷൻ സി, മലപ്പുറമാണ്. 12th ചോദ്യം, അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം? അത് December 2. ഓപ്ഷൻ ബി, December 2. 13, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? അത് വിഴിഞ്ഞം തുറമുഖമാണ്. നമ്മുടെ പുതിയ ഇന്റർനാഷണൽ സീപോർട്ട് ആയിട്ട് വരുന്ന വിഴിഞ്ഞമാണ് ഏറ്റവും ആഴം കൂടിയ തുറമുഖം. 14, കേരളത്തിലെ ലോക്സഭാംഗങ്ങളുടെ എണ്ണം 20 ആണ്. 20 ലോക്സഭാംഗങ്ങളാണ് കേരളത്തിലുള്ളത്, 9 രാജ്യസഭാ അംഗങ്ങളും. ഓക്കെ. ഇനി ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? അത് MN റോയിയാണ്. MN റോയിയാണ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. 16, സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. 17, ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉമ്മാച്ചു എന്ന നോവൽ എഴുതിയതും ഉറൂബാണ്, അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥയും രചിച്ചിരിക്കുന്നത്. ഇനി കയ്യൂർ സമരം നടന്ന വർഷം 1941 കയ്യൂർ സമരം നടക്കുന്നത്, ഓർത്തു വെക്കുക. അടുത്തത് 19th ചോദ്യം എങ്ങനെയാണ്, നവമഞ്ചരി എന്ന കൃതി എഴുതിയത് ആരാണ്? നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരുവാണ് എഴുതിയിരിക്കുന്നത്. 20th ചോദ്യം, 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടന്ന പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ AK ഗോപാലനാണ്. ഓപ്ഷൻ സി, AK ഗോപാലൻ. AKG എന്നറിയപ്പെടുന്ന AK ഗോപാലനാണ്. 21, ഫിസിക്സിൽ നൊബേൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ഓപ്ഷൻ വി, CV രാമനാണ്. ആരാണ് CV രാമൻ? 22, ഇന്ത്യൻ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് ഇന്ത്യയിലെ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നതെന്നും ഓർക്കുക. അടുത്ത 23, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം ചോദിച്ചാൽ VDU, മോണിറ്ററിനെയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. 24, ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ, 1975. ആരാണ്? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 75 മുതൽ 77 വരെയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ നീണ്ടു നിന്നത്. 25, ഇന്ത്യയിൽ ലോക്സഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ചോദിച്ചാൽ അത് 25 വയസ്സാണ്. എത്രയാണ്? 25. രാജ്യസഭാംഗമാണെങ്കിൽ 30 വയസ്സ്. 26th ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? അത് ജനീവയാണ്. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. സ്വിറ്റ്സർലൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ജനീവ. 27th ചോദ്യം, പെൻസിലിൻ കണ്ടുപിടിച്ചതാരാണ്? അത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക. മറ്റൊരു ചോദ്യമാണ്, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ, പവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇത് ഡോക്ടർ സത്യഭാമദാസ് ബിജു ആണ്. സത്യഭാമദാസ് ബിജു, ഇദ്ദേഹം ഒരു മലയാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളി തന്നെയാണ്, കൊല്ലം ജില്ലക്കാരനാണെന്നാണ് എന്റെ ഒരു സംശയം, കൃത്യമായി അറിയില്ല. നോക്കുക, കൊല്ലം ജില്ലക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 29, സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി ഓപ്ഷൻ സോറി 30th ചോദ്യം, ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയടി ഒഴിവാക്കി അപകടങ്ങൾ കുറക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കവച്. ഓപ്ഷൻ എ, കവച് ആണ്. അതായത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയടി ഒഴിവാക്കാൻ ഏറ്റവും പൊതുവായി ആരംഭിച്ചാണ് കവച് എന്ന് പറയുന്നത്. അടുത്തത്, നമ്മൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, പണ്ട് നമ്മൾ ADB എന്ന് പറയുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് മനിലയാണ്. ഏതാണ്? മനില.
32 ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 ആണ്. 51 മുതൽ 56 വരെയാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. 33 ചോദ്യം, ഏത് രാജ്യത്തെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ്? ഡയറ്റ് എന്നത് ജപ്പാന്റെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? അത് ഓപ്ഷൻ സി, സി പി രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആണ്. 35 ചോദ്യം, മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് കെ ജി ബാലകൃഷ്ണൻ. ആരാണ്? കെ ജി ബാലകൃഷ്ണൻ. 36 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ആണ്. 2005. 37 ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനം December 10 ആണ്. December 10. 38 ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്രയാണ്. ആർ മിശ്ര. 39 രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. ഭോപ്പാലാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. 40 ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് റോബർട്ട് ഓവനെയാണ്. റോബർട്ട് ഓവനാണ് ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. 41 കേരളത്തിലെ നിലവിലെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ്. വി എൻ വാസവൻ. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പാണ് ചെഞ്ചുറാണി. ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. ഓർത്തു വെക്കുക. 42 ചോദ്യം, തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 തിരുക്കൊച്ചി സംയോജനം നടന്നത്. 43 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ. 44 ചോദ്യം, 1936 കേരള ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധി. 1936 നവംബർ 12 ക്ഷേത്ര പ്രവേശന വിളംബരം. ആരാണ്? ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവാണെന്ന് ഓർക്കുക. അടുത്തത് കണക്കാണ്. 45 ചോദ്യം, ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്ന് വരുന്ന സംഖ്യ ഏത്? 9, 22, 39, 52. അടുത്തത് ഓപ്ഷൻ സി 81 ആണ്. 46 ചോദ്യം, ക്ലോക്കിൽ സമയം 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് എത്ര? അത് ഓപ്ഷൻ സി 90 ഡിഗ്രിയാണ്. 47 ചോദ്യം, 100 രൂപയ്ക്ക് ഒരു മാസം 3 രൂപ പലിശയുള്ള ബാങ്കിൽ നിന്നും വായ്പയെടുത്താൽ ഒരു വർഷം നൽകേണ്ട പലിശ? ഓപ്ഷൻ എ 36 രൂപ. 5 3/4 + 3 1/2 എത്രയാണെന്നാണ്? അത് 9 1/4. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. 49 ചോദ്യം, 40 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? ഓപ്ഷൻ സി 100 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ കലണ്ടറിൽ വ്യക്തമായി നോക്കണം, അതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് പറയാം. ഓക്കെ, അത് ഞാൻ നമ്മള് ഗ്രൂപ്പിൽ ഇട്ടുതരാം. 51 ചോദ്യം, ചുവടെ കൊടുത്തവയിൽ വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി 25.7 ആണ് അതിന്റെ ഉത്തരവെന്ന് പറയുന്നത്. 52 ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 ഗുണിതമല്ലാത്തത്? അത് ഓപ്ഷൻ സി 6712 ആണ്. 53 കൂട്ടത്തിൽ ചേരാത്ത ബന്ധം ഏതാണ്? അത് 12:9. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 54 ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേന്റെ അടുത്ത ചിത്രം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 55 കാരണമില്ലാത്ത വിഭക്തി, അത് നിർദ്ദേശിക വിഭക്തി ഓപ്ഷൻ സി ആണ്. അടുത്തത് 56 വിപരീതമായി എഴുതുക, വ്യംഗ്യം എന്നാൽ വാജ്യം എന്നാണ് അർത്ഥം, വാജ്യം. 57 കാറ്റുള്ളപ്പോൾ തൂറ്റുക, ഈ ശൈലിയെ പരിഭാഷപ്പെടുത്തുന്നത്? അത് ഓപ്ഷൻ ഡി മേക്ക് ഹേ വൈൽ ദ ഷൺ ഷൈൻസ് എന്നാണ്. ഓക്കെ, അടുത്ത 58 വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് വിദുഷിയാണ്, വിദുഷി. 59 ശരിയായ വാക്യം എടുത്ത് എഴുതുക, ഓപ്ഷൻ എ അച്ഛന്റെ നിയോഗത്താൽ രാമൻ 14 വർഷം കാട്ടിൽ താമസിച്ചു എന്നാണ് ഉത്തരം. 60 താഴെ പറയുന്നതിൽ സംബന്ധിക വ്യക്തിയുടെ പ്രത്യയം ഓപ്ഷൻ ബി ഉടേ ആണ്. 61 ചോദ്യം, പറയട്ടെ എന്ന പദം ഏത് പ്രകാരത്തിൽ പെടുന്നു? അത് നിയോജക പ്രകാരത്തിലാണ് ഉൾപ്പെടുന്നത്. 62 കറുത്ത പശു എന്നതിൽ കറുത്ത എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ഓപ്ഷൻ ഡി നാമവിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 63 ചോദ്യം, താഴെ പറയുന്നതിൽ നപുംസക ലിംഗ പ്രത്യയം ഏതാണ്? അത് ഓപ്ഷൻ എ അം എന്നതാണ്. 64 ചോദ്യം, വേലി തന്നെ വിളവ് തിന്നുക, ഈ ശൈലിയുടെ അർത്ഥം എഴുതുക. ഈ ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി രക്ഷിക്കേണ്ടവൻ തന്നെ ശിക്ഷിക്കുന്നവനാവുക എന്നതാണ്. അടുത്തത് ഹി ഡാഷ് എ കാർ ലാസ്റ്റ് മന്ത്. ഓപ്ഷൻ സി പർച്ചേസ്ഡ് ആണ്, പർച്ചേസ്ഡ് ആണ്. ലാസ്റ്റ് മന്ത് വന്നുകൊണ്ട് പർച്ചേസ്ഡ് വരും. അടുത്ത 66 വെൻ ഐ റീച്ച് ദ എയർപോർട്ട് ദ ഫ്ലൈറ്റ് ഹാഡ് ലെഫ്റ്റ്. ഇവിടെ റീച്ച് വരുമ്പോൾ ഹാഡ് ലെഫ്റ്റ് ആണ് വരുന്നത്. 67 ദ സബോർഡിനേറ്റ് റിപ്പോർട്ടഡ് ദാറ്റ് ദ ഫയൽ ഡാഷ് ഇൻ ടൈം ഹാഡ് സബ്മിറ്റഡ് ആണ് വരുന്നത്. അടുത്ത 68 ഇറ്റ് വാസ് ഡാഷ് വൺ മാൻ ഷോ വാ എന്ന അക്ഷരം വരുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി എ ആണ് ഇവിടെ അടുത്ത് എഴുതുന്നത്.
69 ഷി ഗേവ് ദ കംപ്ലൈന്റ് ടു ദി ഡാഷ് അത് ഓപ്ഷൻ എ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. 70 ഹി വർക്ക്ഡ് ഡാഷ് ആൻഡ് പാസ് ദി എക്സാമിനേഷൻ ഓപ്ഷൻ ഡി ഹാർഡ് ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് പാസ് ദ എക്സാമിനേഷൻ എന്നാണ്. 71 സെലക്ട് ദ കറക്ട്ലി സ്പെൽറ്റ് വേർഡ് ഓപ്ഷൻ ഡി അക്കോമഡേഷൻ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എന്നാണ് ശരിയായ ചാരണം സോറി ശരിയായ സ്പെല്ലിംഗ്. 72 വാട്ട് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ഗിവ് അപ്പ് ഇൻ ദ ഗിവൺ ഓപ്ഷൻ ഓക്കെ ഇതിൽ ബി ജനറസ് ആയിരിക്കാനാണ് സാധ്യത. ഇതൊക്കെ ക്വിറ്റ് ഉപേക്ഷിക്കുക എന്നാണ് അബാൻഡൻ ഉപേക്ഷിക്കുക എന്നാണ് ഡിസ്കണ്ടിന്യൂ എന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്നതാണ്. അപ്പോ സി ഓപ്ഷൻ സി ബി ജനറസ് ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കാത്തതുകൊണ്ടാണ് ഇവിടെ നോട്ട് ദ മീനിങ് എന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ അപ്പൊ ബി ജനറസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അടുത്ത റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. 73 ചോദ്യത്തിന് വാട്ട് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ദ പാസേജ് ഇതിൽ പറയുന്നത് ഓപ്ഷൻ ബി ടു ബ്രിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ടു പബ്ലിക് പോളിസീസ് ആണ്. 74 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് ഓപ്ഷൻ എ ആണ് ടു പ്രിപ്പയർ പ്ലാൻസ് ടു ഡിസ്ട്രോയ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് എന്നതാണ്. അടുത്ത 75 ചോദ്യം വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം അത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് ഓപ്ഷൻ സി. 76 നിത്യവും പന്തീരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാട് ക്ഷേത്രം കുമാരനെല്ലൂർ ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ക്ഷേത്രം. അടുത്തത് 77 ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗം എന്നാണ് ഉത്സവം നടത്തുക അതായത് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഉത്സവം നടത്തുന്നത്. അടുത്ത 78 ഏത് കാവ്യത്തിന്റെ നൃത്തകലാരൂപാവതരണമാണ് കൃഷ്ണനാട്ടം അത് കൃഷ്ണഗീതിയുടെയാണ് കൃഷ്ണഗീതി. ഓക്കെ 79 ഉച്ച പൂജാ സമയത്ത് ഇടക്കവാദ്യം ഏത് രാഗത്തിലാണ് അഷ്ടപതിയിലാണ് അഷ്ടപതി. 80 ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഉപനിഷത്താണ് ഉപനിഷത്താണ് ജ്ഞാനകാന്ഡം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ജയകാവ്യം ജയസംഹിത എന്നാണ് പറയുന്നത് അതായത് ജയകാവ്യം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ. 83 ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയാചാര്യൻ അത് മന്നത്ത് പത്മനാഭനാണ് ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണെന്ന് ഓർക്കുക. 84 ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഓപ്ഷൻ സി സ്വാതി തിരുനാൾ. 85 ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം 1945. 86 പ്രസിഡന്റ് ഡയറിയുടെ കർത്താവ് ജയപ്രകാശ് നാരായണനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആണ് ആരാണ് ജഗ്ദീപ് ധൻഖർ. 88 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധിയാണ് പിന്നീടാണ് നമുക്ക് മദർ തെരേസ കിട്ടുന്നത്. അടുത്തത് 90 പ്രധാനമന്ത്രി റോസ്കാർ യോജന ഏത് യുവാക്കളാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തൊഴിലിനെതിരായ യുവതി യുവാക്കൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. 91 കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം 1998. 92 ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. 93 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 94 ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. 95 ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾഡ് ഘടന എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് 12 ഷെഡ്യൂളുകളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നാം ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് അയർലൻഡിൽ നിന്നാണ് എവിടെയാണ് അയർലൻഡ്. 97 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥനാണ്. 98 ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്. 99 ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ്. 100 ചോദ്യം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ സി രാകേഷ് ശർമ്മയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പട്ടയം തളി പട്ടയം കഴകം പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. ചില ചോദ്യങ്ങൾ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫൈനൽ ആൻസർ കീ നിങ്ങളിലേക്ക് ഗ്രൂപ്പ് വഴി എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റുകൾ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.